ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് വീടിൻ്റെ കിച്ചണാണ് കാണിക്കുന്നത്. ഇത് ഒരു കോമ്പൗണ്ടിനകത്തുള്ള നാല് വീടാണ്, ജ്യേഷ്ഠനന്യന്മാരുടെ വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചണൊന്ന് കണ്ടു നോക്കാം. ഇത് ഫെമിന ഈസ ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് കടക്കുമ്പോഴുള്ള ഡോറ് കണ്ടില്ലേ. ഗ്രേയും വൈറ്റും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ക്യാബിനറ്റ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തതാണ് കേട്ടോ. കിച്ചൻ്റെ വാളിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ എക്സ്ട്രാ സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഒരുക്കിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കടക്കുന്ന ഡോറിൻ്റെ അടുത്തായിട്ടുള്ള വാളിലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഷെൽഫാണിത്. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫാണ്, ഗ്ലാസിൻ്റെ ഡോറൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ ഒരു കിച്ചണിലായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് മാർബിളാണ്. പിന്നെ ഇവിടെ ഇതുകൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വർക്ക് ഏരിയയിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചണിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗത്തുള്ള വാളിലും മൊത്തത്തിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഇവിടുത്തെ വിറകടുപ്പും വന്നിട്ടുള്ളത്. ചിമ്മിണിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പാണ്, പുകയില്ലാത്ത അടുപ്പാണ്. ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലടിയിൽ ട്രേ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നമുക്കെടുത്ത് ഒഴിവാക്കിയാൽ മതി. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവിടെയും ഇവിടെയും ഒന്നും ഇങ്ങനെ പരന്ന് കിടക്കുന്നില്ല. ഇതിലിങ്ങനെ വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്നോളൂ. പിന്നെ ഇവിടെ അടുപ്പിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. അടുപ്പിൻ്റെ ചിമ്മിണിയുടെ ആ ഭാഗത്തായിട്ട് ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്പൈസസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നല്ല യൂസ്ഫുള്ളാണ്. അടുപ്പിന് ചുറ്റും ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചുറ്റുഭാഗം സ്റ്റീലല്ല, ഇരുമ്പാണ്. പിന്നെ ഇവിടെ തന്നെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ സിങ്കും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ ഗ്യാസ് അടുപ്പും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചണ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത വീടിൻ്റെ കിച്ചണൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത വീടിൻ്റെ കിച്ചണാണിത്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ ലിങ്ക് കൊടുക്കുക, വേണമെങ്കിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത കിച്ചണൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് റാഷിദ ജാഫർ ദമ്പതികളുടെ വീടാണ്. ഇവിടെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് മാർബിളാണ്. വൈറ്റും റെഡും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൻ്റെ ക്യാബിനറ്റ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഇവിടുത്തെ വിറകടുപ്പും വന്നിട്ടുള്ളത്. മറ്റുള്ളവർക്കൊക്കെ കണ്ട പോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസിൻ്റെ ഡോറൊക്കെ വെച്ചിട്ട്. ഇവിടെ ഗ്യാസ് അടുപ്പ് വന്നിട്ടുള്ളത് വർക്ക് ഏരിയയിലായിട്ടാണ്.
അപ്പം ഈ ഒരു വീടിന്റെ കിച്ചണ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീടിന്റെ കിച്ചൺ കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ വീടിന്റെ കിച്ചണാണ് കാണാൻ പോകുന്നത്. ഇത് നുസ്രത്ത് മുഹമ്മദ് ദമ്പതികളുടെ വീടാണ്. ഈ ഒരു കിച്ചണിലും ക്യാബിനറ്റ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ്. ഇവിടെയും സ്റ്റോറൂം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിലും താഴെയും മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഷെൽഫും നല്ല ഭംഗിയുണ്ട്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഗ്ലാസിൻ്റെ ഡോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ എന്ത് വെച്ചാലും പുറത്തേക്ക് കാണുന്ന വിധത്തിലാണ്. അപ്പോൾ മുകളിലും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കിച്ചണിൻ്റെ വാളിൽ മൊത്തം തൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചൻ്റെ വാളിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ സ്ലൈഡിംഗ് ഡോറൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. ചിമ്മിനിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ.